നമസ്കാരം പ്രഗ്യാൻ സ്റ്റഡി സർക്കിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മലയാള ചോദ്യങ്ങളാണ് പരിശോധിക്കുന്നത്. 2019 വിഇഒ പരീക്ഷ തിരുവനന്തപുരം കോഴിക്കോട് ജില്ലകളിൽ നടന്ന വിഇഒ പരീക്ഷയിലെ മലയാള ചോദ്യങ്ങളാണ്. അപ്പൊ ചോദ്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, സാധാരണ ഒരു വിഇഒ പരീക്ഷയിൽ നമ്മൾ കണ്ടിട്ടുള്ള ചോദ്യങ്ങളല്ല, മറിച്ച് കൂടുതലും ഡിഗ്രി ലെവൽ പരീക്ഷയില് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിലവാരം പുലർത്തുന്ന ചോദ്യങ്ങളാണ്. നമ്മൾ ഇനി അടുത്തൊരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള കുറച്ചുകൂടി നിലവാരം കൂടിയ ചോദ്യങ്ങൾ വേണം പ്രതീക്ഷിക്കാൻ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം, ഗൃഹസ്ഥൻ എന്ന പദത്തിന്റെ എതിർ ലിംഗം എഴുതുക എന്നതാണ്. അപ്പൊ എതിർ ലിംഗം ഓപ്ഷൻ ഡി ആണ്, ഗൃഹിണി. ഓക്കെ, ഓപ്ഷൻ ഡി ഗൃഹിണിയാണ് ഉത്തരം. അപ്പൊ അതുപോലെ നമുക്കറിയാം, ഓൾറെഡി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഗണകൻ. ഗണകൻ എന്ന പദത്തിന്റെ എതിർ ലിംഗം അല്ലെങ്കിൽ ഗണകന്റെ സ്ത്രീലിംഗം എന്ന് പറയുന്നത് ഗണിക ആണ്. കണിയാനാണെങ്കിൽ കണിയാട്ടി, ക്ഷത്രിയനാണെങ്കിൽ ക്ഷത്രിയാണി. ഓക്കെ, കണിയാനാണെങ്കിൽ കണിയാട്ടി, ക്ഷത്രിയനാണെങ്കിൽ ക്ഷത്രിയാണി. അടുത്തത് മലയാളം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ്. 2017 LDC ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. പ്രസൻസ് ഓഫ് മൈൻഡ് എന്നതിന്റെ മലയാള പദം എന്ത് എന്നതാണ്. അക്ഷരത്തെറ്റുകളുണ്ട്, നമുക്ക് എന്നാലും അത് കാര്യമാക്കാതെ ഉത്തരത്തിലേക്ക് പോകാം. പ്രസൻസ് ഓഫ് മൈൻഡ് എന്നത് ഓപ്ഷൻ സി ആണ്, മനസാന്നിധ്യം. ഓക്കെ, മനസാന്നിധ്യം. എ സ്നേക്ക് ഇൻ ദി ഗ്രാസ്, നിങ്ങൾക്കറിയാം നമ്മൾ ഓൾറെഡി പലതവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എ സ്നേക്ക് ഇൻ ദി ഗ്രാസ് എന്ന് പറഞ്ഞാൽ എന്താ, കപട സുഹൃത്ത് അല്ലെ. ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, വിപരീതാർത്ഥ പ്രശംസ. ഒന്നുകൂടി നമുക്ക് നോക്കാം. ബേൺ ദ കാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ്, ബേൺ ദ കാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ് എന്ന് പറഞ്ഞാൽ രാപ്പകൽ കഠിനമായി പ്രയത്നിക്കുക. അടുത്തത് ഒരു ശൈലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്, വിചാരിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നർത്ഥം വരുന്ന ശൈലി ഏത്. അപ്പോ ഇന്ദുലേഖ ഇല്ലെങ്കിൽ ദാസി എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാം അല്ലെ. ഓപ്ഷൻ സി, ഇന്ദുലേഖ ഇല്ലെങ്കിൽ ദാസി. ഓ ചന്തുമേനോന്റെ ഇന്ദുലേഖ എല്ലാവർക്കും അറിയാം. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലാണ് ഇന്ദുലേഖ. ഇന്ദുലേഖയും മാധവനും സൂര്യ നമ്പൂതിരിപ്പാടും പഞ്ചുമേനവനും ഒക്കെയാണ് ഈ നോവലിലെ കഥാപാത്രങ്ങളായി എത്തുന്നത്. അപ്പൊ ഇന്ദുലേഖയെ കല്യാണം കഴിക്കണം എന്ന ആഗ്രഹത്തോടെ വന്ന സൂര്യ നമ്പൂതിരിപ്പാടിന് ഇന്ദുലേഖയെ കല്യാണം കഴിക്കാൻ പറ്റിയില്ല, പകരം അവിടുത്തെ ദാസിയാണ് കല്യാണം കഴിക്കുന്നത് അല്ലെ. അപ്പൊ അവിടെ ഇന്ദുലേഖ എന്ന നോവലിലെ കഥാപശ്ചാത്തലത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്യമാണ് ഇന്ദുലേഖ ഇല്ലെങ്കിൽ ദാസി. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഒരു ശൈലിയായിട്ട് പറയുന്നത്, വിചാരിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക. ഓപ്ഷൻ സി. ശഷ്പം എന്ന പദത്തിന്റെ അർത്ഥം, നമ്മളൊന്ന് കുരുങ്ങിപ്പോവാം. ഒന്ന് നമുക്കല്ലേ കൺഫ്യൂഷൻ ഉണ്ടാവാം, നമ്മൾ പല പദങ്ങളുടെയും അർത്ഥം കണ്ടു പഠിക്കുന്നതാണ്. അപ്പൊ ശഷ്പം എന്ന പദത്തിന്റെ അർത്ഥം ഇളം പുല്ല് എന്നതാണ്. ഓപ്ഷൻ ബി, ഇളം പുല്ല് എന്നതാണ് ശഷ്പം എന്ന പദത്തിന്റെ അർത്ഥം. അടുത്തത് സന്ധിയാണ്, അത്യന്തം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ കിട്ടുന്നത്. അപ്പൊ അത്യന്തം, നമുക്ക് ഓപ്ഷൻ ശ്രദ്ധിച്ചാൽ നമുക്ക് അധികം അന്തമാണ് അത്യന്തം എന്നൊരു ഓപ്ഷനിലേക്ക് അല്ലെ കൃത്യമായിട്ടുള്ള ഉത്തരത്തിലേക്ക് എത്താം. അധികം അന്തം. അപ്പൊ ഇതിന്റെ ഒരു വ്യാകരണ ഭാഗം പരിശോധിക്കുകയാണെങ്കിൽ സംസ്കൃത സന്ധിയായിട്ടുള്ള എൺ സന്ധിയാണ്. ഇത്തരം സന്ധികളെ നമ്മൾ പറയുന്നത് എൺ സന്ധി, സംസ്കൃത സന്ധിയാണ് എൺ സന്ധി. എന്താണ് ഇവിടെ, ഈ അല്ലെങ്കിൽ ഉ എന്നിവയ്ക്ക് ശേഷം സ്വരം വരികയാണെങ്കിൽ ഈ എന്ന് ഈ ഉ എന്നത് യാ ആയോ അല്ലെങ്കിൽ വാ ആയോ മാറും. ഓക്കെ, ഈ ഉ എന്നിവയ്ക്ക് ശേഷം സ്വരം വരികയാണെങ്കിൽ. അപ്പൊ ഇവിടെ നോക്കൂ, അതി ഈ എന്നതിന് ശേഷം ആ എന്ന സ്വരം വന്നു. അപ്പൊ അതെന്തായിട്ട് മാറുകയാണ്, യാ ആയിട്ട് മാറുകയാണ്, അത്യന്തം ആയിട്ട് മാറുകയാണ്. സോ ഓപ്ഷൻ ഡി ആണ്, അത്യന്തം പിരിച്ചെഴുതുന്നത് അതിയധികം എന്തം അന്തം. ഓക്കെ, അതിയധികം അന്തം അത്യന്തം. ശരിയായ പദം ഏത്, 96 ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്, ഒന്നും കൃത്യമായ പദമല്ല. ഓക്കെ, ക്യാൻസൽ ചെയ്തിട്ടുള്ള ചോദ്യമാണ്. 97 സഹജം എന്ന പദത്തിന്റെ വിപരീത പദം. അപ്പൊ സഹജം എന്നത് സ്വാഭാവികമായി ഉള്ളത് എന്നൊരു അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സഹജം, സ്വാഭാവികമായി ഉള്ളത്. അപ്പൊ എന്താണ് സ്വാഭാവികമായിട്ടല്ലാതെ അല്ലെങ്കിൽ ആർജിച്ചെടുത്തത് എന്നുള്ള അർത്ഥത്തിൽ സഹജം എന്ന പദത്തിന്റെ വിപരീതമായിട്ട് വരുന്നത് ആർജിതമാണ്. ഓക്കെ, ആർജിതം. കണ്ണുകാണാത്തവൻ, ഒറ്റപ്പദം, എല്ലാവർക്കും അറിയാം അന്ധൻ. ബധിരനാണെങ്കിൽ ചെവി കേൾക്കാത്തവനാണ്, മൂകനാണെങ്കിൽ സംസാരിക്കാൻ പറ്റാത്തവനാണ്. വിദുരൻ, വിദുരൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്, ഭാര്യ മരിച്ചയാൾ അല്ലെ. വിദുരൻ ഭാര്യ മരിച്ചയാൾ. അപ്പൊ വിദുരൻ എന്ന പദത്തിന്റെ എതിർലിംഗം എന്ത് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം,
വിധവ. ഓക്കെ, വിധവ. അടുത്തത് ശരിയായത് തിരഞ്ഞെടുക്കുക എന്നതാണ്. അനുദിനം വർദ്ധിക്കുന്ന ജനസംഖ്യയെ തീറ്റിപ്പോറ്റുക, അനുദിനം വർദ്ധിക്കുന്ന ജനത്തെ തീറ്റിപ്പോറ്റുക, അനുദിനം വർദ്ധിക്കുന്ന ജനം സംഖ്യയെ തീറ്റിപ്പോറ്റുക, ജനസംഖ്യ അനുദിനം വർദ്ധിക്കുന്നതിനെ തീറ്റിപ്പോറ്റുക. അപ്പോൾ തന്നിരിക്കുന്ന സെന്റൻസ് വായിച്ചാൽ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. അനുദിനം വർദ്ധിക്കുന്ന ജനത്തെ തീറ്റിപ്പോറ്റുക, ഓപ്ഷൻ ബി എന്നതാണ് ശരിയായ ഘടനയിൽ ഉള്ളത്. പക്ഷെ ഇവിടെയും തീറ്റിപ്പോറ്റുക എന്ന് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അക്ഷരത്തെറ്റ് വരും അല്ലെ? തീറ്റി പോറ്റുക എന്നാണ് വേണ്ടിയിരുന്നത്. ഒന്നിച്ചാണെങ്കിലാണ് നമ്മൾ ഇപ്പൊ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് നമുക്ക് പരിഗണിക്കാതെ ഒരു വാക്യഘടന പരിശോധിക്കുകയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്തത് ഡിഗ്രി ലെവൽ എക്സാമിനാണ് സാധാരണ കടങ്കഥയൊക്കെ ചോദിക്കാറ്. പക്ഷെ വിഇഒ എക്സാമിന് കടങ്കഥ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം കടങ്കഥയുടെ ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. വെള്ളയപ്പത്തിന് ഇരുമ്പു ചട്ടി, വെള്ളത്തിൽ ആരു കമിഴ്ത്തിയിട്ടു, താണുപോകില്ലേ ഇരുമ്പു ചട്ടി, കാണാമതിലോ വെളുത്ത ചട്ടി, സോറി വെളുത്ത ചുട്ടി. ഓക്കെ, കാണാമതിലോ വെളുത്ത ചുട്ടി. അപ്പോൾ ഇത് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരു ഇമേജ് വരുന്നുണ്ട്, അത് ആമയെ കുറിച്ചാണ് അല്ലെ? ആമയാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ കടങ്കഥയ്ക്ക് ഉത്തരം ആമ. അപ്പോ ഈ 10 ചോദ്യങ്ങളാണ് തിരുവനന്തപുരം വിഇഒ എക്സാം 2019 നടന്ന വിഇഒ എക്സാമിൽ ചോദിച്ചത്. അപ്പോൾ കൃത്യമായിട്ട് ഇനിയുള്ള പരീക്ഷകൾക്കും നമുക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പൊ അത്തരത്തിൽ നമുക്ക് നമ്മുടെ പഠനത്തെ ആ ഒരു രീതിയിലേക്ക് മാറ്റാം. താങ്ക് യു.